വിശംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 19:6. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. കുടുംബ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു വചനഭാഗമാണ്. ദൈവം യോജിപ്പിച്ച കുടുംബ ബന്ധങ്ങൾ മനുഷ്യൻ തൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, തൻ്റെ നേട്ടത്തിന് വേണ്ടി ഉപേക്ഷിച്ച് കടന്നു പോകരുത് എന്ന് ഈശോ വചനത്തിലൂടെ ഇന്ന് നമുക്ക് പറഞ്ഞു തരിക. ഒരുപക്ഷെ ഇന്നൊക്കെ കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി പോവുകയാണ് അല്ലേ? ഭാര്യ ഭർത്ത് ബന്ധത്തിൽ സന്തോഷം കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല. ബന്ധങ്ങൾ വെറുതെ പേരിന് മാത്രമായിട്ട് പോവുകയാണ്. സ്നേഹമുള്ളവരെ, എന്താണ് എൻ്റെ കുടുംബ ജീവിതത്തിലെ ഈ പ്രശ്നത്തിന് കാരണമായിട്ട് നിൽക്കുന്നത്? വിശ്വസ്തതയില്ലായ്മ. പരസ്പരം മനസ്സിലാക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല. എൻ്റെ ജീവിതത്തിൽ സ്വാർത്ഥതയേർന്നു. ഞാനെന്ന മോഹം, ഞാനെന്ന ആഗ്രഹം, എനിക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഒരു കുടുംബജീവിതം നയിക്കാനായിട്ട് പറ്റത്തില്ല. ഭാര്യാഭർത്ത ബന്ധത്തിൽ പരസ്പരം വിശ്വസ്തതയോടുകൂടി സന്തോഷത്തോടുകൂടി ജീവിക്കാനായിട്ട് പറ്റണം. പരസ്പരം ബഹുമാനം കൊടുക്കാനായിട്ട് പറ്റണം. പലപ്പോഴും ഇന്ന് അതൊക്കെ നഷ്ടമായി പോവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പല കുടുംബ ബന്ധങ്ങളും ഇന്ന് തകർന്നു പോകുന്നത്. ദൈവം യോജിപ്പിച്ചത് എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, എൻ്റെ നേട്ടത്തിന് വേണ്ടി ഒരിക്കലും ഉപേക്ഷിക്കാനായിട്ട് നമ്മൾ തയ്യാറാവരുത്. നമുക്കൊന്ന് ആത്മശോധന ചെയ്യാൻ പറ്റണം. എൻ്റെ കുടുംബ ജീവിതം എപ്രകാരമാണ് നയിക്കുന്നതേ എന്ന് പരസ്പരം ഒന്ന് മനസ്സിലാക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? പലരും വന്ന് വിഷമത്തോടുകൂടി പറയാറുണ്ട്, അച്ഛാ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ ഒന്ന് മനസ്സിലാക്കാനായിട്ട്, ഒന്ന് സ്നേഹത്തോടുകൂടി വർത്തമാനം പറയാനായിട്ടത് എൻ്റെ ഭർത്താവിന് അല്ലാതെ എൻ്റെ ഭാര്യയ്ക്ക് സാധിക്കുന്നില്ല എന്ന്. ഒത്തിരി വേദനിച്ചു കഴിയുന്ന കുടുംബ ജീവിതങ്ങളുണ്ട്. പരസ്പരം ഒന്ന് മിണ്ടാതെ ഒരേ വീടുകളിൽ താമസിക്കുന്നവരുണ്ട്. പരസ്പരം ഒന്ന് മനസ്സിലാക്കാതെ ഒരുമിച്ച് ജീവിക്കുന്നവരുണ്ട്. ഇവിടെയൊക്കെ ആണ് കുടുംബ ജീവിതം തകർന്നു പോകുന്നത്. അവിടെയൊക്കെയാണ് മക്കളുടെ ജീവിതത്തിൽ തെറ്റിലേക്ക് നയിക്കപ്പെടുക. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് എൻ്റെ കുടുംബം അത് ദൈവം എനിക്ക് തന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കണം. വെല്ലുവിളികൾ ഉണ്ടാവില്ല എന്നൊരിക്കലും അച്ഛൻ പറയത്തില്ല. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും ഉണ്ടാവില്ലെന്ന് പറയത്തില്ല. മറിച്ച് ആ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ആ വെല്ലുവിളികളെയും ഒക്കെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് പറ്റണം. അതിന് ഞാൻ പരിശ്രമിക്കണം. കുറച്ചൊക്കെ ഞാൻ എൻ്റെ ഇഷ്ടങ്ങൾ വേണ്ടാന്ന് വെക്കണം, എൻ്റെ താല്പര്യങ്ങൾ വേണ്ടാന്ന് വെക്കണം. എനിക്ക് പരസ്പരം മനസ്സിലാക്കാനായിട്ട് പറ്റണം. ഇത് രണ്ടു പേർക്കുള്ള ഉത്തരവാദിത്വമാണ് കേട്ടോ, ഒരാൾക്കല്ല, രണ്ടു പേർക്കുള്ള ഉത്തരവാദിത്വമാണ്. രണ്ടുപേരും ഒരേപോലെ മനസ്സിലാക്കിയാൽ മാത്രമേ ഈ കുടുംബജീവിതം മുന്നോട്ട് പോകത്തുള്ളൂ. ഈ കുടുംബജീവിതം സന്തോഷപ്രദമായിട്ട് മുന്നോട്ട് നയിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇത് രണ്ടുപേര് മാത്രം തീരുമാനിച്ചാൽ പോരാ, പിന്നെ ആരോട് വേണം? ദൈവത്തിൻ്റെ സാന്നിധ്യം വേണം. പലപ്പോഴും വിവാഹ ഒരുക്കത്തിന് അതിന് മുൻപായിട്ട് വേദപാഠം കേൾപ്പിക്കാനായിട്ട് വരാറുണ്ട്. അങ്ങനെ കേൾപ്പിക്കാൻ വരുമ്പോൾ അച്ഛൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കുടുംബജീവിതം എന്ന് പറയുന്നത് ആരൊക്കെ തമ്മിലുള്ള ഉടമ്പടിയാണ് എന്ന്. പലരും പറയുന്ന ഒരു മറുപടി എന്ന് പറയുന്നത് സ്ത്രീയും പുരുഷനുമായിട്ട് നടത്തുന്ന ഉടമ്പടിയാണ് കുടുംബജീവിതം. രണ്ടുപേരല്ല കേട്ടോ, സ്ത്രീയും പുരുഷനും ദൈവവുമായിട്ട് നടത്തുന്ന ഉടമ്പടി. അവിടെ ദൈവം ഉണ്ടായിരിക്കണം. നിൻ്റെ കുടുംബജീവിതം സന്തോഷപ്രദമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവണം. അവിടെ പ്രാർത്ഥന ഉണ്ടാവണം. അവിടെ ദൈവവുമായിട്ടുള്ള ബന്ധമുണ്ടാവണം. പരസ്പരം നിങ്ങൾ മനസ്സിലാക്കുന്നതോടൊപ്പം ദൈവത്തോട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കണം. സ്നേഹമുള്ളവരെ, അങ്ങനെയുള്ള കുടുംബങ്ങളാണ് നശിപ്പിക്കപ്പെടത്തില്ല. അങ്ങനെയുള്ള കുടുംബങ്ങൾ ഒരിക്കലും തകർക്കപ്പെടത്തില്ല. അങ്ങനെയുള്ള കുടുംബങ്ങൾ സന്തോഷത്തോടുകൂടി മുന്നോട്ട് നയിക്കപ്പെടും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങൾ സന്തോഷപ്രദമാകുവാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവ സാന്നിധ്യത്തിലായിരുന്നു കൊണ്ട് പരസ്പരം മനസ്സിലാക്കി വിശ്വസ്തതയോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം, പരിശ്രമിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.